സുഹൃത്തുക്കളെ, നമ്മളിപ്പം രാത്രി യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ പൂനെ സിറ്റി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൂനെ സംബന്ധിച്ചിടത്തോളം ബോംബ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സിറ്റിയാണ് പൂനെ. നമ്മളിപ്പോൾ തന്നെ ഏകദേശം 1 മണിക്കൂറോളമായി പൂനെ ടൗണ് ഇതുവരെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക്. എങ്കിലും പൂനെയുടെ മുഴുവൻ ഭാഗങ്ങളല്ലിത്, ഒരു ചെറിയൊരു ഏരിയയിലൂടെ മാത്രമേ നമ്മൾ കടന്നു പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ പൂനെയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 331.3 km² ആണ് പൂനെയുടെ ഏരിയ എന്ന് പറയുന്നത്. ഏകദേശം 31.2 ലക്ഷം ജനങ്ങളിവിടെ തിങ്ങിപ്പാർക്കുന്നു. അവരുടെ പൊതുവായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് മറാഠിയാണ്. അതുപോലെ നമ്മൾ ഈ നിൽക്കുന്ന ഈ പൂനെയിൽ നിന്നും ഏകദേശം 734 km ആണ് ഇവിടെ നിന്ന് ബാംഗ്ലൂർക്കുള്ള ദൂരം. ഏകദേശം 570 km നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് ഹൈദരാബാദ് കാണുന്നത്. അതുപോലെ 149 km ഇവിടെ നിന്ന് മുംബൈക്കുണ്ട്. അതുപോലെ ഏകദേശം 1173 km ഉണ്ട് ഇവിടുന്ന് ഡൽഹിക്ക്. അങ്ങനെ നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പിന്നെ പൂനെയിൽ കുറേയധികം ഫോർട്ടുകളും അതുപോലെ ക്ഷേത്രങ്ങളുമൊക്കെ, വിശ്വപ്രസിദ്ധമായ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അതിലൊന്നാണ് ഷാനിവാർ വാഡ എന്ന് പറയുന്ന ഒരു ഫോർട്ടുണ്ട്. അതുപോലെ കുറേയധികം കാഴ്ചകൾ പൂനെയിൽ കാണാനുണ്ട്. പക്ഷേ നമ്മളതൊന്നും കാണാനായി തൽക്കാലം നിൽക്കുന്നില്ല. ഇത് പൂനെയിലെ ഒരു ടണലാണ്. ഈ ടണലിനെ കുറിച്ച് പറയുമ്പോൾ ഇത് 1223 m ഇതിൻ്റെ ദൂരം. ഇത് 2006 December 15 ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് ന്യൂ ഓസ്ട്രിയ ടണൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് NATM ടണൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഈ ടണലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ധാരാളം ലൈറ്റുകളും അതുപോലെ വായു സഞ്ചാരത്തിന് വേണ്ടി ഇതിൻ്റെ ഒരു ഭാഗം തുളച്ച് പുറത്തേക്ക് എയർ കടത്തി വിടുന്നുണ്ട്. കൂടാതെ വൺ വേ ആണിത്. ഒരു ലൈനിലൂടെ വാഹനങ്ങൾ പോകുന്നുള്ളൂ. ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ടണലും കൂടെ ഉണ്ട്. അതിലെയാണ് വാഹനങ്ങൾ തിരിച്ച് മറുസൈഡിലേക്ക് പോകുന്നത്. ഈ രണ്ട് ടണലുകളും തമ്മിൽ ചില ഭാഗങ്ങൾ ജോയിൻ്റ് ആകുന്നുണ്ട്. ആ ഭാഗങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ റെയിൽവേക്കാണെങ്കിലും ധാരാളം ടണലുകൾ ഇതുപോലെയുണ്ട് മുംബൈക്ക് പോകാൻ. അതുകൊണ്ട് മുംബൈയിൽ ഇപ്പം 1.5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് മുംബൈയിലെത്താൻ സാധിക്കും. നേരത്തെയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് വഴി കറങ്ങിത്തിരിഞ്ഞ് 3 ദിവസം 4 ദിവസം കൊണ്ടാണ് നേരത്തെ മുംബൈയിൽ ജനങ്ങൾ എത്തിക്കൊണ്ടിരുന്നത്. തുടർന്ന് നമ്മൾ ഇനി ഗോവയ്ക്കാണ് നമ്മൾ പോകുന്നത്. രാത്രി നമ്മൾ എവിടെയെങ്കിലും തങ്ങും. അതിനുശേഷം നമ്മൾ ഇന്ന് തങ്ങാൻ സത്താറയിലാണ് തങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നാളെ ഗോവയിലെ കാഴ്ചകളിലേക്കാണ് നീങ്ങുന്നത്. ഗോവയിൽ നമുക്ക് ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സത്താറ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്ക് യാത്ര തുടരേണ്ടതുണ്ട്. ഇപ്പോൾ സമയം 6:30 നേരം പെടുത്ത്. രാവിലത്തെ 6:30 ഇവിടുത്തെ കാഴ്ചകളിലാണിത്. ആൾക്കാരൊക്കെ റോഡിലൂടെ നടക്കുന്നുണ്ട്. എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾക്കായി ആൾക്കാർ നടക്കുന്നു. അതിനവൻ്റെ ജീവന ഉപാധി തേടി ആൾക്കാർ നടക്കുന്നു. അങ്ങനെ നമ്മൾ പല പ്രഭാതങ്ങളിലും പല നാട്ടിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇന്നലെ നമ്മൾ ഏകദേശം 500 km അകലെയുള്ള കാഴ്ചയാണ് കണ്ടതെങ്കിൽ ഇന്ന് ഈ ഏരിയയിലെ കാഴ്ചകൾ, സത്താറ എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകളാണ്. ഇത് ശരിക്കും പൂനെയിൽ നിന്നും 100 km അടുത്തുള്ള സ്ഥലമാണ് സത്താറ. നമുക്കിനി നമ്മുടെ നാട്ടിലേക്ക് ഏകദേശം 1300 km ഉണ്ട് സത്താറയിൽ നിന്ന്. സത്താറ ടൗണിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇവിടുന്ന് ഏകദേശം സത്താറ ടൗണിന് 2 km ദൂരം കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ മച്ചാന്മാരെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമ്മുടെ യാത്രയിലേക്ക് ഉടനീളം ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തിലാണ് രാവിലെ വണ്ടി. നമ്മൾ തിരിക്കുകയാണ്. മച്ചാന്മാരൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് സത്താറയിലെ പ്രഭാത കാഴ്ചകളാണ്. സൂര്യൻ ഉദിച്ചിരുന്ന സത്താറയിലെ കാഴ്ചകൾ. പക്ഷേ നമുക്ക് ദൂരം ഓടിയെത്തേണ്ടത് ഗോവയിലേക്കാണ്. നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി ഗോവയിൽ എത്തേണ്ടതുണ്ട്. അതിനാൽ നമ്മൾ ഹൈവേയിലൂടെ അതിവേഗം യാത്ര തുടരുകയാണ്.
സത്താറയിലൊരു ബീച്ചാണ്. നമ്മൾ വന്ന വഴി ഇങ്ങനെ കയറിയപ്പോൾ ഒരു ബീച്ചിൻ്റെ ഒരു ലൈനിൽ നമ്മളിങ്ങനെ പോയപ്പോൾ ഒന്ന് കയറിയെന്നുള്ളേ ഉള്ളൂ. ബീച്ചിൽ നമ്മൾ ഇറങ്ങുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകും. ധാരാളം ബോട്ടുകൾ ഇതുണ്ടല്ലേ, സൈഡിലൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഉണക്കമീൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് ചുമ്മാ നോക്കാം. ഉണക്കമീൻ ഇതുണ്ടല്ലേ, ഇവിടെ നാടുകളിലേക്ക് ചെത്തുന്ന ഉണക്കമീനുകൾ നമ്മൾ പലരും ഇതിനു മുമ്പ് പല മീഡിയയിലും കണ്ടിട്ടുണ്ട്. മോശമായ രീതിയിലിട്ട് ഉണക്കുന്നത്, അത് പട്ടി കയറുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല, ഇത് നല്ല ഇതിലാണ് ഉണക്കാട്ടിൽ, നല്ല പടുതായിട്ട് നല്ല രീതിയിൽ മുകളിൽ നിന്ന് കാക്കകളും മറ്റൊന്നും കൊണ്ടുപോകാതെ പരുന്തുകളൊന്നും കൊണ്ടാതിരിക്കാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ വലയിട്ട് സംരക്ഷിച്ചാണ് അത് ഉണക്കുന്നത്. അത് പ്രത്യേക മീനുകൾ പലതരത്തിൽ, പൊടിമീനുകൾ വരെ, വലിയ മീനുകൾ വരെ, അയില വരെ, മത്തി വരെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഉണക്കാനിട്ടിരിക്കുന്നത്. നമുക്ക് കാണുന്നത് നല്ല വൃത്തിക്കാണ്. ഇത് കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നും. കഴിഞ്ഞ ദിവസം എന്നാണ് ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടപ്പം നമുക്കതൊന്നും കഴിക്കാൻ തോന്നുന്ന രീതിയിലല്ല ഇവരവിടെ ഇത് ഉണക്കാനിട്ടിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. പക്ഷേ ഇത് എല്ലാം നല്ല രീതിയിലാണ് ഉണക്കായിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവർ വലിയ വലിയ കടകളിലേക്കാണ് കൊടുക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. നമുക്ക് കുറച്ചങ്ങ് നടന്ന്, നല്ല വെയിലുണ്ട്. നമ്മളൊരു കേരള ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് ഫുഡ് കഴിക്കണം. നല്ല നമ്മുടെ മീൻകറിയും ചോറും ഒക്കെ കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. നമ്മളിപ്പം ബീച്ചിൽ ജസ്റ്റ് ഒന്ന് കാഴ്ച, ഒരു അരമണിക്കൂർ ബീച്ചിലെ കാഴ്ച കണ്ടിട്ട് നമുക്കങ്ങ് മടങ്ങാം. ഗൈസ്, അപ്പോൾ ഒരാളെ പരിചയപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പേര് ആദർശനാണ്. ഞാനൊരു മലയാളം ട്രാവൽ അതേപോലെ ഫുഡ് യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്. വണ്ടർലസ്റ്റ് ആൻഡ് ലൈഫ് എന്നാണ് പേര്. ചേട്ടൻ്റെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ എൻ്റെ ചാനലിൽ കയറിയിട്ടുണ്ടെങ്കിലും ചേട്ടൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളിവിടെ ഒരു മ്യൂസിയത്തിൽ വന്നാണ്. മ്യൂസിയത്തിൽ കുറച്ച് കാഴ്ചകൾ നമുക്കായിട്ടുള്ളതുണ്ട്. നമുക്ക് അത് കാണാം. അതിന് എന്താണെന്ന് വിശദീകരിക്കുന്ന ഇവിടെ നമുക്ക് പറഞ്ഞു തരാനൊന്നും ആരുമില്ല. എങ്കിലും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാം. ഇത് അണ്ടർ വാട്ടർ വെപ്പണല്ലേ ജീവേ? ഇതെന്താണ്, മിസൈലല്ലേ? അത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അണ്ടർ വാട്ടർ മിസൈലാണ്, വെപ്പണാണ്. ഇതൊരു വെള്ളത്തിനടിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മിസൈലാണ്. ഇതിൻ്റെ അറ്റത്തൊരു ഇമ്പല്ലറുണ്ട്, അത് കറങ്ങുന്നുണ്ട്. കപ്പലാണ് ഇത്. ദേവിയുടെ പഴയകാല കപ്പൽ ഇങ്ങനെ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്തൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ അടിയിലെ ഭാഗങ്ങളാണിത്. ഇതിൻ്റെ താഴ്ഭാഗം മൂന്ന് വലിയ കപ്പലർ വെച്ചാണ് ഇത് കറക്കുന്നത്. ഇത്രയും മൂന്നിടത്ത് ഇത് ഓടൂ. നമുക്ക് എന്തായാലും അവിടെ എക്സിറ്റ് ആ എൻട്രൻസ്. ഇത്രയും വലിയ കപ്പലുകളൊക്കെയാണ് തല്ലൂടെ പോകുന്നത്. ഇപ്പം പുതിയ മോഡൽ എ സി ഒക്കെ അതിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിന് കയറി നമുക്ക് ഇതിനുള്ളിലേക്ക് കിടക്കാം. ഇതാണ് സൗകര്യങ്ങൾ. ഒരു ഡെമോ വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇവർ കിടക്കുന്നതെന്നൊക്കെ ഉള്ളത് ഡെമോ വെച്ചാണ്. ഇതിൻ്റെ കോൺഫറൻസ് ഹാളാണ് ഇതിനുള്ളിൽ. ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് വെപ്പൻസുകളാണിത്. ഇതിനകത്ത് ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് കയറുന്ന എൻട്രൻസ് 15 രൂപ ഫീസാണ്.
നേവിയുടെ ഒരു കപ്പലിൻ്റെയൊക്കെ ഫോട്ടോസ് ഇവരിവിടെ ഈ സൈഡിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കുന്നതാണല്ല, ഒരു ഇന്ത്യൻ നേവിയുടെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കപ്പലിനെ യഥാർത്ഥത്തിൻ്റെ രീതിയൊക്കെ അവർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഇവിടെയായിട്ട് ഇതിനുണ്ട് നേവിയുടെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നേവിയുടെ ഒരു മ്യൂസിയം ആകാൻ സാധ്യതയുള്ളത് നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ എടുത്താണ്. ഹെലികോപ്റ്റർ നേവി എല്ലാം പോകുന്നതൊക്കെയാണത്. അവിടെ നിന്നിങ്ങനെ വരുമ്പോൾ ഇവർ ഇതിനകത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളുടെ പേരുടെ ഒന്നുമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് കുറച്ച് ഇതെല്ലാം വെപ്പൻസ് എല്ലാം ഇതിനകത്ത് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിനകത്ത് തന്നെ ഡെമോ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവരുടെ ഒരേ ക്യാപ്റ്റനുകളുടെ ഒരേ ഗ്രേഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നേവി ഓഫീസേഴ്സിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതുണ്ടല്ലേ, ഇത് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നിങ്ങനെ വരുമ്പോൾ കുറച്ച് ഭൂമിയുടെ ഇതിൻ്റെ ദിശ അറിയുന്നതിനുള്ള സംവിധാനങ്ങളും ബ്ലോക്കും ഇതിൻ്റെ സംവിധാനങ്ങളും ഇതിനകത്ത് ബൈനോക്കുലറുണ്ട്, സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡ്രസ്സ് ഏത് ഡ്രസ്സിലാണ് നിൽക്കുന്നത്. പിന്നെ അടുത്ത റൂമിൽ ചെല്ലുമ്പോൾ ഇതൊരു എൻ്റെ ഓഫീസേഴ്സിൻ്റെ ഒരു റൂമാണ് കാണിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ ക്യാബിനിലാണ്, ക്യാപ്റ്റൻസ് ക്യാബിൻ ഇങ്ങനെയാണ്. അതിനുശേഷം കുറേ വയറുകളും കാര്യങ്ങളൊക്കെ ഇതിൽ പോകുന്നത് നമുക്ക് കാണാം. ഇത് ഇവിടെ ഒരു MCU ഒരു റൂമിൻ്റെയും ഒരു ഇത് അവർ എഴുതി വെച്ചിട്ടുണ്ട് നേവിയുടേത്. അതിനുശേഷം അവർ വേറെ ഓഫീസേഴ്സിൻ്റെ ക്യാബിനാണ് ഇത്. പിന്നെ ഇത് വേറൊരു റൂമാണ്, ഒരു ക്യാബിനാണ്. അതിനകത്ത് എങ്ങനെയാണ് ഇത് വർക്കാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നതൊക്കെ ഒരു സ്റ്റേഷൻ്റെ ഒരു മാതൃകയാണ് ഈ കപ്പലിനുള്ളിൽ. ലാംഗ്വേജിനും കാര്യങ്ങളൊക്കെയാണ്. എ സി വർക്ക് ചെയ്യുന്നുണ്ട്, ഇതാണ് നമുക്ക് എത്താം. ഇതിൻ്റെ മുകളിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ ഈ ഒരു റൂം മെയിനായിട്ട് ഇതിൻ്റെ മെഷീനറീസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹെലികോപ്റ്റർ ഇതിനകത്തേക്ക് എങ്ങനെയാണ് താഴുന്നത് എന്നതിൻ്റെ ഒരു പടം ഇവിടെ വെച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മൾ അടുത്ത ഒരു ഇടനാഴിയാണിത്. ഇതിനുള്ളിൽ അടുത്ത ഒരു എഞ്ചിൻ ഭാഗങ്ങളും കൂടെ വയ്ക്കുന്ന ഒരു റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇത് എഞ്ചിൻ ഭാഗങ്ങൾ ഉൾപ്പെട്ട ഒരു റൂമാണ്. ഇത് ഇവിടെ ഒരു എ സി കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല. സ്റ്റെപ്പ് കയറി നമ്മൾ മേളിലേക്ക് പോവുകയാണ്. മേളിൽ നിന്നുകൊണ്ട് എൻ്റെ ഷിപ്പിലുള്ള ഇവർക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കുന്ന ഒരു കിച്ചണാണ്. അതൊരാളിങ്ങനെ കിച്ചണിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡെമോ ഒരു കൊടുക്കും. തുടർന്ന് ഇവരന്ന് നെവി ഉപയോഗിച്ചിരുന്ന കുറച്ച് ഫോട്ടോസ് ഈ മ്യൂസിക്കിൽ തുടർന്നും നല്ല ചൂടുണ്ട്. ഒരു ടോയ്ലറ്റ് ആകാം കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ഇത് ഉപയോഗിക്കുന്ന മെഷറികൾ ക്യാപ്റ്റൻ ഇവർ ഉപയോഗിച്ചിരുന്ന റൂമുകൾ ടോയ്ലറ്റാണ് കൊടുത്തത്. ഇതിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്ന സ്വിച്ചുകളും ബട്ടൺ സ്വിച്ചുകളൊക്കെയാണിത്. അവർ ഇങ്ങനെ വരികയാണ്. എൻ്റെ ക്യാപ്റ്റൻ ഇവിടെ നിന്നാണ് ഇങ്ങനെ കാഴ്ചകൾ കാണുന്നത്. ക്യാപ്റ്റൻ ഇങ്ങനെയാണ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ്. തുടർന്ന്
ഇതാണ് ക്യാപ്റ്റൻ നിൽക്കുന്നത്. ക്യാപ്റ്റനോട് ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല, ക്യാപ്റ്റൻ പറയാൻ നിൽക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു ഷിപ്പ് അടുത്തായിട്ട് കാണിക്കുന്നുണ്ട് ഫോട്ടോസ്. അപ്പം വീണ്ടും രണ്ട് സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോവുകയാണ്. ക്യാപ്റ്റന് മുകളിൽ ഒരു സംഭവം, ഇതൊരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ഇതിൻ്റെ ദൂരെയുള്ള കാഴ്ചകളും ഇതിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ കാണാം. ഇതൊരു ഗ്ലാസ് കവർ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ചുറ്റുപോയിട്ടും ഗ്ലാസ് കവറിങ് അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കടൽ കാണാം. ഇത് അവിടെ നിന്ന് ഒരു പക്ഷേ അവിടെ കൊണ്ടുവന്നിട്ട് ട്രെയിൻ വല്ലതും ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്ന് ബുക്ക് വെച്ചതാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മേൽഭാഗമാണ്, ഏറ്റവും ടോപ്പ് സൈഡാണിത്. ഇത്രയും കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിപ്പം എൻ്റെ റഡാർ സംവിധാനങ്ങളൊക്കെയാണിത്. തുടർന്ന് നമുക്കിത് താഴേക്ക് പോകാം. ഗൈസ്, ഇത് ഇതിൻ്റെ ഡോറാണ്. ഈ ഡോറ് ഇങ്ങനെയാണെങ്കിൽ ഓപ്പൺ ചെയ്യുക. ഡോറ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ലോക്കിനകത്തേക്ക് ചെയ്ത് കഴിയുകയാണ്. പിന്നെ ഇത് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടുള്ള സിസ്റ്റമാണ്. ഇറങ്ങുന്ന വഴി ക്യാപ്റ്റൻ ഇവിടെ നിൽപ്പുണ്ട്. നമ്മളിതിൽ പുറത്തേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കപ്പലിനെ. ഈ കപ്പലിനെ മുൻവശത്ത് നിന്നാണ് നമുക്ക് ഈ കപ്പൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് കപ്പലിൻ്റെ, നമ്മളിപ്പോൾ കപ്പലിൻ്റെ മേൽഭാഗത്ത് നിന്നാണ് ഇത് കാഴ്ചകൾ കാണുന്നത്. ഇത് നേവിയുടെ കപ്പലായത് കാരണം ഇത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ നേവിയുടെ പഴക്കം ഞാൻ ഉപയോഗശൂന്യമായ കപ്പലിൻ്റെ ഉത്ഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്. തുടർന്ന് നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. അച്ചാമാരൊക്കെ വളരെ ടയേർഡായിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് നാട് പിടിക്കണമെന്ന് പറഞ്ഞ് അച്ചാമാർ ഓട്ടത്തിലാണ്. എന്നാലും നമുക്ക് പുറത്തിറങ്ങി നമുക്ക് പിന്നെ ക്ലിയർ ഒന്നും ഒരു ഫോട്ടോയും കൂടി എടുത്തുകൊണ്ട് നമുക്ക് അതിയെ പോകാം. കൊറോണ കാലമായത് കൊണ്ടാകാം വിസിറ്റേഴ്സ് വളരെ കുറവാണ്. പക്ഷേ എന്തെങ്കിലും നിങ്ങളെ കാണിച്ചു തരാനുള്ളൊരു കാഴ്ച സ്ഥലത്തുനിന്ന് നമ്മൾ ചാടി ഇറങ്ങും. ഇത് എക്സിറ്റാണ്, നമുക്ക് പുറത്തിറങ്ങി. ഹാങ്കർ, അതായത് ഇവർ നങ്കൂര വിടാൻ വേണ്ടി ഇത് ഉപയോഗിച്ചാണ് ഇതൊരു നങ്കൂര വിട്ടത്. ഹാങ്കർ, ഇത് കടലിൽ ആഴത്തിൽ ഇറക്കിയിടും. നല്ല വെയിറ്റുണ്ട്, നല്ല ഭാരമുണ്ട്. അതാണ് മണലിനുള്ളിലേക്ക് ഇറങ്ങിപ്പോകും. ഇങ്ങനെയാണ് ഇവർ കമ്പനി സ്റ്റോക്ക് ചെയ്തത്. തുടർന്നതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഗൈസ്, ഇതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഇതിങ്ങനെയാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഇതിവരുടെ ചെറിയ നേവിയുടെ ചെറിയൊരു ഇതാണ്, ഷിപ്പാണ്. ഇത് മ്യൂസിയം നല്ല പൂക്കളൊക്കെ കൊണ്ട് അതിൻ്റെ സൈഡിലൊക്കെ പൂക്കളൊക്കെ വെച്ച് നല്ലതായി അലങ്കരിച്ചിട്ടുണ്ട്. കയറുന്ന കവാടത്തിലായി കുറച്ച് വെള്ളമൊക്കെ ഡാൻസ് വാട്ടർ ഡാൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാനുള്ളത് മിസൈലാണ്. മിസൈലിൻ്റെ ഇതാണ്, ഇങ്ങനെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊരു മിസൈലാണ്. തുടർന്നും ഇതിൻ്റെ ഒരു എൻഡിലായിട്ട് വേറൊരു മിസൈലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, നമുക്ക് കാണാം. ഒരു ചെറിയ മ്യൂസിയമാണ്. അത്യാവശ്യം വൈകുന്നേരങ്ങളിൽ ഇടവേളകളിൽ ആൾക്കാർക്ക് ടൈം പാസ് ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അതും ഈ ദൂരെ ഇരിക്കുന്ന ഈ റെഡും വൈറ്റ് അടിച്ച് ഇതൊരു മിസൈലാണ്. നമ്മൾ ആദ്യം കയറിയ റൈറ്റ് സൈഡിൽ കണ്ടതുപോലെ തന്നെയുള്ളൊരു മിസൈലാണ്. നമ്മൾ വരുമ്പോൾ നമുക്ക് കയറിയിരിക്കാനും ഇതാണല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എൻ്റെ കപ്പലിൻ്റെ ഷേപ്പ്.
നമുക്കിവിടുന്ന് കാണുമ്പോൾ. തുടർന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു നമുക്കൊരു ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ് കാണുന്നത്. ഇവിടെ കയറി ഇരുന്ന് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമാണ് കാണുന്നത്. ഇതെങ്ങനെ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് വാർ ഹീറോ, ഓരോ സെക്കൻഡ് വാർഡ് അങ്ങനെ ഓരോ വാർഡിൽ, അതായത് ഓരോ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേര് വിവരങ്ങളും അവരുടെ ഇതൊക്കെയാണ് ഇരിക്കുന്നത്. അത് കാർവാറിലുള്ളവരുടെ വിവരങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഒരു ക്യാപ്റ്റൻ്റെ ഹെഡ് കൊടുത്തിട്ടുണ്ട്. പച്ചമ്മാരുടെ എല്ലാം കൂടെ ഒരു ചായ കുടിച്ചാലോ നമുക്ക്. ഇത് ഗോവയിലൊരു ബീച്ചാണ്. ഏതാണ്ട് 4:30 ആയിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ ഇറങ്ങുന്നില്ല. ഇവിടുത്തെ നമ്മൾ എത്രയും പെട്ടെന്ന് 10 ദിവസം കറങ്ങി വന്നതിൻ്റെ നാട് പിടിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അവിടെ ബീച്ച് നമ്മൾ പോവുകയാണ്. അതുപോലെ നമ്മൾ ഈ വരുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണിത്. ഇത് ഈ മല തുരന്ന് ഒരു തുരങ്കം. നമ്മൾ നേരത്തെ ഒരു നല്ല തുരങ്കത്തിനെക്കുറിച്ച് വിശദമായി നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ ഒരു തുരങ്കമാണ് ഇത് വരുന്നത്. ഇനിയൊരിക്കൽ ചിലപ്പോൾ നമ്മൾ ഇതുവഴി ഈ റോഡ് മാർഗം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ തുരങ്കം വളരെ ഷോർട്ട് കട്ടായി ലഭിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഗോവയിൽ നിന്ന് ഏകദേശം ഇനി 600 കിലോമീറ്റർ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ട്. അപ്പം നമുക്കത് ഇത്രയും വേഗം ഓടിയെത്തണം. മാത്രമല്ല കേരളത്തിലെത്തിയാൽ, നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരെ കുറഞ്ഞ സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ. നമ്മൾ ഇതുവരെ സഞ്ചരിച്ച അത്രയും സ്പീഡിലും വേഗത്തിലും നമുക്ക് അല്ലെങ്കിൽ എത്താൻ കഴിയില്ല. നമ്മൾ ഓരോ രാവും അല്ലെങ്കിൽ പകലും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെത്താനുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മളിപ്പം അവിടുന്ന് വീട് വിട്ടിട്ട് വേണ്ട 10-15 ദിവസത്തോളമായി. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് വീട്ടിലെത്തേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഡൽഹി ജയ്പൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഗോവയിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ പുതിയ വീഡിയോസ് അടുത്ത ആഴ്ച മുതൽ വരുന്നതാണ്. പുതിയ വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു കിടലും വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.